നമ്മളിന്ന് പറയാൻ പോകുന്നത് ബത്തൂമി ഷോട്ട റുസ്താവലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോർജിയയിൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും ഫീസ് കുറഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ബത്തൂമി യൂണിവേഴ്സിറ്റി. വെറും 4000 USD ബത്തൂമിയുടെ ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുന്നത്. ബത്തൂമി യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിലുള്ള പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ബത്തൂമി യൂണിവേഴ്സിറ്റി. അതായത് 1990s സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 30 വർഷത്തിൻ്റെ അടുത്തായി ബത്തൂമി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബത്തൂമി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അവിടുത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്, അവിടെ ക്ലിനിക്കൽസ് മര്യാദ കിട്ടുന്നുണ്ടോ, അവിടെ പഠിക്കാൻ എത്രമാത്രം ഫീസ് വേണം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് എത്രമാത്രം വരുന്നുണ്ട്, പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ, പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, പഠിച്ച് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, യുഎസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, യുകെയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങിയ ബത്തൂമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല, ഈ വീഡിയോന്റെ അവസാനം ബത്തൂമിയിൽ പഠിക്കുന്ന മിന്നുവിനെ നമുക്ക് ഫോണിൽ വിളിച്ചിട്ട് അവിടെയുള്ള ക്ലാസ് എങ്ങനെയുണ്ട്, ടീച്ചേഴ്സ് എങ്ങനെയാണ്, ബത്തൂമിയിൽ പഠിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്, MBBS നോക്കുന്നുണ്ട്, അബ്രോഡും കൂടെ കൺസിഡറേഷനിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുനോക്കുക. ബത്തൂമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തേക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫൈൻ മൈ യൂണി ചലഞ്ചിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള വീഡിയോയിൽ, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഇന്നെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ ബത്തൂമി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ബത്തൂമി NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യാത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി NMC എല്ലാ ഗൈഡ്ലൈൻസും പാലിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇനിയിപ്പോൾ എന്താണ് NMC, എന്താണ് NMC ഗൈഡ്ലൈൻസ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ NMC കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കാണാം. അപ്പോൾ NMC ഒന്നാമത്തെ ഗൈഡ്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കോഴ്സ് 54 മാസം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം, +1 year internship, അതായത് 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ബത്തൂമിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വർഷത്തെ കോഴ്സും +1 year internship ആണ്. അതായത് 5 വർഷം എന്ന് പറയുമ്പോൾ 54 മാസത്തെ കൂടുതലായി. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു, രണ്ടാമത്തത് 1 year internship അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് രണ്ടാമത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. അപ്പോൾ NMC ഒന്നാമത്തെ റൂള് ബത്തൂമി കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അതായത് 54 മാസത്തെ കോഴ്സും +1 year internship ആണ് ബത്തൂമിയിലുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാവുക എന്നുള്ളതാണ്. അതായത് 1st മുതൽ 6th വരെ നമുക്ക് ഇംഗ്ലീഷിലായിരിക്കണം കോഴ്സ് ഉണ്ടായിരിക്കേണ്ടത്. ബത്തൂമിയിൽ കംപ്ലീറ്റ് കോഴ്സ് ഇംഗ്ലീഷിലാണ്. അതായത് നിങ്ങൾ 1st മുതൽ 6th വരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് കോഴ്സ് പഠിക്കുന്നത്. മൂന്നാമത്തെ ഗൈഡ്ലൈൻ, WHO ലിസ്റ്റിൽ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് WHO.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറാം, അതിൽ ജോർജിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ബത്തൂമി ഷോട്ട റുസ്താവലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. അതായത് WHO ലിസ്റ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ബത്തൂമി. നാലാമത്തെ ഗൈഡ്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള, അതായത് ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ജോർജിയയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ലൈസൻസിങ് എക്സാമും ഇല്ലാതെ ജോർജിയയിൽ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ജോർജിയയിൽ ഇന്ത്യൻ എംബസി ഇല്ലാത്തതുകൊണ്ട് അർമേനിയയിലെ ഇന്ത്യൻ എംബസിയാണ് ജോർജിയയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അർമേനിയയുടെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജോർജിയയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സാമുകളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാമുകളൊന്നുമില്ലാതെ നമുക്ക് ജോർജിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് NMC എല്ലാ ഗൈഡ്ലൈൻസും കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബത്തൂമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഇന്ത്യയിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ബത്തൂമി. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ UKയിലോ US MBBS പഠിച്ചതിന് ശേഷം വർക്ക് ചെയ്യണമെങ്കിൽ, ഇന്ത്യയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ NMC ഗൈഡ്ലൈൻസ് പാലിക്കുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കണം. ഇനിയിപ്പോൾ UKയിലോ US നമുക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ECFMG WFMEയും അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ബത്തൂമി യൂണിവേഴ്സിറ്റിക്ക് ECFMG അതുപോലെ WFMEയും അക്രഡിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് WDOMS.ORG എന്ന് പറഞ്ഞുള്ള WHO വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ ECFMG കൊടുത്തിട്ടുണ്ട്, WFME അക്രഡിറ്റേഷൻ ബത്തൂമിക്ക് ഉണ്ട്, അത് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FMGE പാസ് പെർസെൻറ്റേജ് ആണ്. FMGE പാസ് പെർസെൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അബ്രോഡ് ഒരു കൺട്രിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ലൈസൻസിങ് എക്സാമിനേഷൻ, ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സ്ക്രീനിങ് ടെസ്റ്റിൽ ബത്തൂമിയിൽ നിന്ന് എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ്
ഈ എഫ് എം ജി പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ എഫ് എം ജി പാസ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 24% 2021 ബത്തൂമിയുടെ എഫ് എം ജി പാസ് പെർസെൻറ്റേജ്. 2022 റിസൾട്ട് വന്നിട്ടുണ്ട്, പക്ഷേ കോളേജ് വൈസ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2022 അവൈലബിൾ അല്ല. പക്ഷേ 2021 24% ബത്തൂമിയുടെ പാസ് പെർസെൻറ്റേജ്. നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു എഫ് എം ജി പാസ് പെർസെൻറ്റേജ് തന്നെയാണ് ബത്തൂമിക്കുള്ളത്. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ബത്തൂമിയിൽ വലിയ പ്രശ്നമില്ല എന്നുള്ള മനസ്സിലായി. ഇനി നമുക്ക് ബത്തൂമി ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് നോക്കാം. അതായത് ബത്തൂമി യൂണിവേഴ്സിറ്റി ഉള്ളത് ജോർജിയയിലുള്ള ബത്തൂമി എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ജോർജിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടിബിലിസി എന്ന് പറയുന്ന സിറ്റിയാണ്. പക്ഷേ ടിബിലിസിയിലല്ല ബത്തൂമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്, ബത്തൂമി എന്ന് പറയുന്ന സിറ്റിയിലാണ്. അതായത് ടിബിലിസിയിൽ നിന്ന് ഓൾമോസ്റ്റ് 6 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ബത്തൂമിയിലേക്ക്. അതിൽ ബത്തൂമി എന്ന് പറയുന്ന ആ സിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഷോട്ട റുസ്താവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആയിരുന്നു. അപ്പോൾ അയാളോടുള്ള റെസ്പെക്റ്റിലാണ് ആ ഒരു നെയിം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പോകുന്ന സമയത്ത് ടിബിലിസി എയർപോർട്ടിലേക്കാണ് പോവുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു ബേസിക് ആയിട്ട് പറയാം, ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പോകുന്ന സമയത്ത് ടിബിലിസി എയർപോർട്ടിലേക്കാണ് പോവുക. ടിബിലിസിയിൽ നിന്ന് പിന്നെ ബസ്സിലോ ട്രെയിനിലുമാണ് ബത്തൂമിയിലേക്ക് പോകുന്നത്. ഈ ബത്തൂമി സിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ സിറ്റിയാണ്. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ കൊച്ചി സിറ്റിനേക്കാളും ചെറുതാണ്. ഇപ്പോൾ കൊച്ചി നോക്കുന്ന സമയത്ത് 94.6 km² ആണ്. അതേസമയത്ത് ബത്തൂമി വരുന്നത് വെറും 64 km² ആണ്. അതായത് കൊച്ചിയിനേക്കാളും ചെറിയൊരു സിറ്റിയാണ് ബത്തൂമി എന്ന് പറയുന്നത്. ബത്തൂമി നമുക്ക് ഫുള്ളായിട്ട് കറങ്ങി കാണാൻ തന്നെ വെറും 1.5 ദിവസമോ സമയം എടുക്കുള്ളൂ. പക്ഷേ ചെറുതാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബത്തൂമി എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലുള്ള വൺ ഓഫ് ദി ടൂറിസ്റ്റ് പ്ലേസസിലൊന്നാണ് ബത്തൂമി എന്നുള്ളത്. ബ്ലാക്ക് സീയുടെ അടുത്ത് തന്നെയായതുകൊണ്ട് തന്നെ ബത്തൂമി വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് മാത്രമല്ല, ബത്തൂമി ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സിറ്റിയാണ് ബത്തൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബത്തൂമിയിൽ പഠിക്കാൻ നമുക്ക് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഈ ചെറിയ സിറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ബത്തൂമി സിറ്റി തന്നെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള മാളായാലും സൂപ്പർ മാർക്കറ്റുകളായാലും ബാക്കിയുള്ള സൗകര്യങ്ങളായാലും എല്ലാ സൗകര്യങ്ങളും ഈ ബത്തൂമി സിറ്റി തന്നെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടി മറ്റൊരു സിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ബത്തൂമി വളരെ ആക്റ്റീവാണ്. ഫുഡിന്റെ സ്ട്രീറ്റുകളായാലും മ്യൂസിക്കൽ സ്ട്രീറ്റുകളായാലും എല്ലാം അവിടെ വളരെ ആക്റ്റീവാണ്. ഇനി നമുക്ക് ബത്തൂമിയിലുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് പറയാം. ബത്തൂമി ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ബത്തൂമിയിൽ നമുക്ക് ജോർജിയയിലുള്ള ഏറ്റവും ബെസ്റ്റ് ലെക്ചേഴ്സ് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിക്കാണ് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരേ ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ജോർജിയയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ടി എസ് എം യൂണിവേഴ്സിറ്റി. അപ്പോൾ ടി എസ് എം യൂണിവേഴ്സിറ്റിയിലും ബത്തൂമിയിലൊക്കെ ഒരേ ടീച്ചേഴ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർജിയയിലെ ഏറ്റവും ബെസ്റ്റ് ലെക്ചേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ബത്തൂമിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബത്തൂമി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ബത്തൂമിക്കുള്ളത്. ഇനി ബത്തൂമിയിലുള്ള സിലബസ് എങ്ങനെയാണ്, സബ്ജക്റ്റുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയയിൽ മൊത്തമായിട്ട് ഇ സി ടി എസ് ക്രെഡിറ്റ് സിസ്റ്റം ആണുള്ളത്. ഇ സി ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറഞ്ഞുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിസിലാണ് ജോർജിയയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിലബസുകളുള്ളത്. അതായത് ഓരോ വർഷവും നമുക്ക് 60 ക്രെഡിറ്റ് ഉണ്ടാവും. അങ്ങനെ 360 ക്രെഡിറ്റ് ആണ് മൊത്തം ഉണ്ടാവുക. ജോർജിയയിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഇ സി ടി എസ് ക്രെഡിറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് ഇവിടെയുള്ള സിലബസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ്സിൻ്റെ ബേസിസിലാണ് ഓരോ വർഷവും സബ്ജക്റ്റുകൾ ഉണ്ടാവുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം 60 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. അതായത് ഒരു സെമസ്റ്ററിലേക്ക് ഓൾമോസ്റ്റ് 30 ക്രെഡിറ്റ് ഉണ്ടാവുക. ഈ 30 ക്രെഡിറ്റിലായിരിക്കും ഓരോ സബ്ജക്റ്റുകളും ഉണ്ടാവുക. ഉദാഹരണത്തിന് ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞ സബ്ജക്ട് 8 ക്രെഡിറ്റ് ആണ് അതിനുള്ളത്. അപ്പോൾ 8 ക്രെഡിറ്റ് അതിന് പോയി കഴിഞ്ഞാൽ ബാക്കി 22 ക്രെഡിറ്റുകളാണ് ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം കൂടെ വരിക. ഇങ്ങനെ ക്രെഡിറ്റ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ വർഷവും നമുക്ക് സബ്ജക്റ്റുകൾ ഉണ്ടാവുക. നമ്മൾ നാട്ടിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ജോർജിയയിലും പഠിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഫൈനൽ എക്സാം എലിജിബിൾ ആവണമെങ്കിൽ നമുക്ക് ബേറർ മാർക്ക് 60 ൽ 21 കിട്ടണം. അതായത് ബേറർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ മാർക്കും മിഡ് ടേം മാർക്കും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മാർക്കാണ്. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് എം സി ക്യു ക്വസ്റ്റ്യൻ ആയിരിക്കാം ടീച്ചേഴ്സ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പി പി ടി തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വൈവ് ആയിരിക്കാം. ഏത് രീതിയിലും ഇന്റേണൽ വരാം. അപ്പോൾ ഈ ഇന്റേണലും മിഡ് ടേമും കൂടെ കൂട്ടിയിട്ടുള്ള ഈ ബേറർ മാർക്ക് 60 ൽ 21 കിട്ടിയാലായിരുന്നു നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആവുക. പക്ഷേ ഇപ്പോൾ ബത്തൂമിക്ക് WFME അക്രഡിറ്റേഷൻസ് കിട്ടിയതിന് ശേഷം അവർ ആ ബേറർ മാർക്ക് 21 ൽ 45 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ഇരുന്ന് എഫേർട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബത്തൂമിയിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ MBBS ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ വേണം പോവാൻ. ഈ മാർക്കിൽ മാത്രമല്ല വ്യത്യാസം വന്നിരിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ തന്നെ കുട്ടികൾക്ക് ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് CPR എടുക്കുന്നതും BP എടുക്കുന്നതൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ക്ലിനിക്കൽസ് അടക്കം മാറിയിട്ടുണ്ട് അവിടെ. ഇനി ബത്തൂമിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അതായത് സെപ്റ്റംബറിൽ നമ്മൾ ഇവിടുന്ന് പോയി, ഒക്ടോബർ മാസത്തിലാണ് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ മുതൽ ജൂലൈ വരെയാണ് ക്ലാസ്. ജൂൺ ജൂലൈ മാസത്തിൽ എക്സാം ആയിരിക്കും. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് വരാൻ പറ്റും.
അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ വെക്കേഷൻ ആണ്, അതിനുശേഷം പിന്നെയും ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങും. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലിനിക്കൽസിനെ കുറിച്ചാണ്. ബത്തൂമി നല്ല ക്ലിനിക്കൽസ് കിട്ടുന്ന കോളേജ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള അത്രയും ക്ലിനിക്കൽസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസസ് ഉണ്ട്, ഒരുപാട് എക്സിഡൻറ്റ് കേസസും ഒരുപാട് രോഗങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കേസസുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത്രമാത്രം കേസസ് ചിലപ്പോൾ നമുക്ക് ജോർജിയയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം അവിടെ ആക്സിഡൻറ്റ് കേസസുകളൊക്കെ കുറവാണ്. അത് മാത്രമല്ല അവിടെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു കേസസ് മാത്രമേ നമുക്ക് അവിടെ ക്ലിനിക്കൽസിൽ കിട്ടുള്ളൂ. അത് മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡെർമറ്റോളജിയും ഗൈനക്കോളജിയും പീഡിയാട്രിക്സും എല്ലാം ഉണ്ടാവും. പക്ഷേ ജോർജിയയിൽ അങ്ങനെയല്ല. ജോർജിയയിൽ ഓരോന്നിനും ഓരോ ഹോസ്പിറ്റലാണ്. എമർജൻസി മെഡിസിൻ ആണെങ്കിൽ എമർജൻസി മെഡിസിൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, പീഡിയാട്രിക്സിനാണെങ്കിൽ പീഡിയാട്രിക്സിനായിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. അതായത് ഓരോന്നിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരു ഹോസ്പിറ്റലല്ല, ഓരോന്നിനും ഡിഫറെൻറ്റ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽസിൻ്റെ സമയത്ത് നമുക്ക് ഇന്ന് ഏതാണോ ക്ലിനിക്കൽസ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും നമ്മൾ പോകേണ്ടി വരിക. അതായത് നമുക്കിന്ന് ഡെർമറ്റിൻ്റെ ക്ലിനിക്കൽസ് ആണെങ്കിൽ ഡെർമറ്റോളജിയുടെ ഹോസ്പിറ്റലിൽ പോകണം, നമുക്കിന്ന് പീഡിയാട്രിക്സിൻ്റെ ക്ലിനിക്കൽസ് ആണെങ്കിൽ പീഡിയാട്രിക്സിൻ്റെ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അത്രയൊന്നും നമുക്ക് ക്ലിനിക്കൽസ് ജോർജിയയിൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അത് നിങ്ങളൊന്നും പഠിക്കേണ്ട കാര്യം. നമ്മൾ അബ്രോഡ് പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് FMGE അല്ലെങ്കിൽ നെക്സ്റ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം, അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 1 ഇയർ ഹൗസ് സർജൻസി ഇന്ത്യയിൽ ചെയ്യണം. ആ ഒരു ഹൗസ് സർജൻസിൻ്റെ സമയത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കേസുകളും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് ബത്തൂമി യൂണിവേഴ്സിറ്റിയുടെ ഫീസും ജോർജിയയിലുള്ള എക്സ്പെൻസിനെ കുറിച്ചുമാണ്. ബത്തൂമി യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4,000 USD. 4,000 USD എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴുള്ള കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 330,000 രൂപയുടെ അടുത്ത് വരും. അത് മാത്രമല്ല ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫീസ് അല്ലാതെ ഒരു അഡ്മിനിസ്ട്രേഷൻ ചാർജ് കൂടെ വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു $2,000 അടുത്ത് വരും. അതായത് ഓൾമോസ്റ്റ് 165,000 രൂപയുടെ അടുത്ത്. ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ്. സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഉണ്ടാവില്ല, ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ബത്തൂമിയിൽ നമുക്ക് ഇയർലി മാത്രമേ ഫീസ് പേ ചെയ്യാൻ പറ്റുള്ളൂ, സെമസ്റ്റർ ബേസ് ആയിട്ട് ഫീസ് പേ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ജോർജിയയിലുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആണ്. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലുള്ള എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് $250 മുതൽ $300 ഇടയിലായിരുന്നു കുട്ടികൾക്ക് ജോർജിയയിൽ വന്നുകൊണ്ടിരുന്ന എക്സ്പെൻസ്. പക്ഷേ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് $350-$400 ഒക്കെ ഇടയിലെത്തിയിട്ടുണ്ട്. ബത്തൂമിയിൽ സാധാരണ കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലിലാണ് നിൽക്കുക. കാര്യം ഫസ്റ്റ് ഇയർ പോയ പാടെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുക, അപ്പാർട്ട്മെൻറ്റിൽ മാറുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ സാധാരണ ഹോസ്റ്റലിലാണ് നിൽക്കുക. സെക്കൻഡ് ഇയർ മുതൽ കുട്ടികൾ അവരുടെ കൺവീനിയൻസിനനുസരിച്ച് ഫ്ലാറ്റുകളും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളും എടുത്ത് മാറാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് 25,000 രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആയിട്ട് വരും. അതുകൂടാതെ ഓൾമോസ്റ്്റ് 5,000 രൂപ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവുകളും കൂടെ വരും. അതായത് ഓൾമോസ്റ്റ് ഒരു മാസത്തേക്ക് 30,000 രൂപ നമുക്ക് ബത്തൂമിയിൽ പഠിക്കുകയാണെങ്കിൽ ജോർജിയയിലുള്ള എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ എടുത്ത് മാറുകയാണെങ്കിൽ ജോർജിയയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മന്ത്ലി $600-$700 അടുത്താണ് റെൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ 4 പേര് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് $150 നമുക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റ് റെൻ്റായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഫുഡ് എന്ന് പറയുന്നത് ചിലപ്പം ചില കുട്ടികൾ കുക്ക് ചെയ്താണ് കഴിക്കുക, ചില കുട്ടികൾ പുറത്തുനിന്നാണ് കഴിക്കുക. അതായത് പുറത്തുനിന്ന് മെസ്സോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുക. ഭൂരിഭാഗം കുട്ടികൾ മെസ്സാണ് പ്രിഫർ ചെയ്യാറ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ലേറ്റ് ആയിട്ടാണ് കഴിയുന്നതെങ്കിൽ അല്ലെങ്കിൽ ടയേർഡാണെങ്കിൽ ആ സമയത്തൊന്നും കുട്ടികൾ സാധാരണ കുക്ക് ചെയ്യാറില്ല, പകരം മെസ്സിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ ആണ് കഴിക്കാറ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഫുഡിനും അക്കോമഡേഷനുമായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെ തന്നെ പുറത്ത് നിൽക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് 30,000 രൂപ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ബത്തൂമിയിലേക്ക് പോകുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ സാധാരണ ഇവിടുന്ന് ഷാർജയിലേക്കോ ദുബായിലേക്കോ പോയിട്ട് ദുബായിൽ നിന്ന് ടിബിലിസിയിലേക്കാണ് പോവുക. ടിബിലിസിയിൽ എത്തിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിബിലിസിയിൽ നിന്ന് ബസ്സിലൂടെയോ അല്ലെങ്കിൽ ട്രെയിനിലൂടെയോ ബത്തൂമിയിലേക്ക് പോകും. ഓൾമോസ്റ്റ് 6 മണിക്കൂർ ഡിസ്റ്റൻസ് ആണ് ടിബിലിസിയിൽ നിന്ന് ബത്തൂമിയിലേക്കുള്ളത്. ഇനി നമ്മൾ ബത്തൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ബത്തൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലിനിക്കൽസിനായാലും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ 24x7 അവൈലബിൾ ആയിട്ടുള്ള ടാക്സി സർവീസ് ഉണ്ട്. ബത്തൂമിയിൽ കുട്ടികൾക്ക് ബസ് സർവീസ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് അവിടെയുള്ള കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മളിവിടുന്ന് പോകുന്നത് സെപ്റ്റംബർ മാസമാണ്. അതായത് ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് സെപ്റ്റംബറിലായിരിക്കും പോകുക. ഒക്ടോബറിലാണ് അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ എന്ന് പറയുന്നത് അവിടെ ഒരു തണുപ്പ് കാലാവസ്ഥയാണ്. ഈ തണുപ്പ് കാലാവസ്ഥയിൽ സാധാരണ -degree Celsius വരെ പോകാറുണ്ട്, -2 degree Celsius വരെ പോകാറുണ്ട്. ചെറിയ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ തണുപ്പൊന്നുമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് ജാക്കറ്റും അതുപോലെ ബൂട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, കാര്യം എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഹീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള മാസത്തിലൊക്കെ തണുപ്പ് തന്നെയാണ്. ചൂട് കാലാവസ്ഥ ബത്തൂമിയിൽ വരുന്നത് ഓൾമോസ്റ്റ് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ്.
പക്ഷെ ആ സമയത്ത് നമ്മൾ നാട്ടിലായിരിക്കും ഉണ്ടാവുക. ആ സമയം നമുക്ക് വെക്കേഷനാണ്. ജൂൺ ജൂലൈയിൽ എക്സാം കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് നമ്മൾ നാട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് അവിടെ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മൾ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഭൂരിഭാഗം സമയത്തും നമ്മൾ ജോർജിയയിലുള്ള സമയത്ത് തണുപ്പായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് തീരെ പറ്റില്ല, തീരെ തണുപ്പിൽ നിൽക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ബത്തൂമി ചൂസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അടുത്ത ഡൗട്ടാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് MBBS ആണ്. MBBSൻ്റെ സമയത്ത്, MBBS പഠിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനോ ഉള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ പാർട്ട് ടൈം ജോബ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആരും ജോർജിയയിലേക്ക് പോകണ്ട, അത് നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കില്ല. അത് മാത്രമല്ല, നമ്മൾ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ ജോർജിയയിൽ ജോബ് ചെയ്യാൻ അനുമതിയില്ല. അങ്ങനെ നമ്മൾ ജോബ് ചെയ്താൽ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര സാലറി ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് അത്രമാത്രം വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇനി ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ്, നമ്മൾ ബത്തൂമിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലെങ്കിൽ ജോർജിയയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NMC ഗൈഡ് ലൈൻ പ്രകാരം ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ജോർജിയയിൽ പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാം ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേങ്കിൽ ആരും ജോർജിയയിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറാവാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സിന് കിട്ടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സാലറി മാത്രമാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടികളെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്നെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് FMG എക്സാം എഴുതിയിട്ട് ക്ലിയർ ചെയ്യും. ഇപ്പോൾ അത് നെക്സ്റ്റിലേക്ക് മാറാൻ പോവാ. നമ്മളിപ്പോൾ അതായത് ഈ വർഷമൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ എന്തായാലും നെക്സ്റ്റ് എക്സാം ആയിരിക്കും എത്തേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിലെ ഹൗസ് അജൻസി ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യാനാണ് കുട്ടികൾ പ്രിഫർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോർജിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ആരും സാധാരണ പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനിയിപ്പോൾ ബത്തൂമിയിൽ പഠിച്ചിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ മുന്നേ പോയ കുട്ടികളാണെങ്കിൽ ഇനി FMG എക്സാം എഴുതിയിട്ട് ഇവിടെ 1 ഇയർ ഹൗസ് അജൻസി ചെയ്തിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല, ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ നെക്സ്റ്റ് എക്സാം ആയിരിക്കും എഴുതേണ്ടത്. അവർ നെക്സ്റ്റ് 1 ക്ലിയർ ചെയ്യുക, നെക്സ്റ്റ് 2 ക്ലിയർ ചെയ്യുക, നെക്സ്റ്റ് 1 ഉം 2 ഉം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 മാർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ PG ജോയിൻ ചെയ്യാൻ പറ്റും. FMG എഴുതിയ കുട്ടികൾക്കും നീറ്റ് PG എഴുതിയിട്ട് ഇന്ത്യയിൽ PG ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ല, നെക്സ്റ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ നെക്സ്റ്റ് 1 മാർക്ക് വെച്ചിട്ട് അവർക്ക് PG കയറാൻ പറ്റും. അതല്ല, നെക്സ്റ്റ് 2 കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം അവർക്ക് ഹൗസ് അർജൻസി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബത്തൂമിയിൽ പഠിച്ചു കഴിഞ്ഞാൽ UKയിലോ USലോ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. കാര്യം ബത്തൂമി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ECFMG അതുപോലെ WFMB അക്രഡിറ്റേഷൻ ഉള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് UKയിലേക്ക് പോയി വർക്ക് ചെയ്യണമെങ്കിൽ UKയുടെ സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിട്ടുള്ള Plab 1 Plab 2 നിങ്ങൾ ക്ലിയർ ചെയ്യണം. Plab 1 Plab 2 ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും UKയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല, USലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ USൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടുള്ള USMLE Step 1 Step 2 Step 3 ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് USലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബത്തൂമി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബത്തൂമിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്നുള്ള പറയാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പഴക്കമുള്ള 1990s സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബത്തൂമിയുടെ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോർജിയയിൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും ഫീസ് കുറഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ബത്തൂമി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബത്തൂമിയുടെ ഡിസഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത്, ബത്തൂമിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അതായത് നമുക്ക് തുടക്കത്തിൽ അഡ്മിഷൻ ലെറ്ററും അതുപോലെ വിസക്കുള്ള പേപ്പേഴ്സൊക്കെ കിട്ടാൻ സാധാരണ ലേറ്റ് ആവാറുണ്ട്. അതായത് കുട്ടികൾ സാധാരണ പോകുന്നതിനേക്കാളും 2-3 മാസം ലേറ്റ് ആയിട്ടാണ് ബത്തൂമിയിലേക്കുള്ള കുട്ടികൾ പോകാറ്. കാര്യം അവിടെയുള്ള പേപ്പേഴ്സ് കിട്ടാൻ ലേറ്റ് ആവാറുണ്ട്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതായത് ബേറർ മാർക്ക് ഇന്റേണൽ മാർക്കും മിഡ് ടേമും കൂടെ കൂട്ടിയിട്ടുള്ളത് 21-45 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബത്തൂമിയുടെ ഡിസഡ്വാൻറ്റേജ് അല്ല, ജോർജിയയുടെ ഒരു പ്രശ്നമാണ്. അതായത് ജോർജിയയിൽ പൊതുവെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20,000 രൂപ മാത്രം മാസം ചെലവ് വന്നിരുന്ന ജോർജിയയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 30,000 രൂപയുടെ അടുത്താണ് മാസം കുട്ടികൾക്കുള്ള ചെലവ് വരുന്നത്. അപ്പോൾ ജോർജിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ബത്തൂമിയിലും ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ബത്തൂമിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബത്തൂമി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇനി നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബത്തൂമിയിൽ പഠിക്കുന്ന മിന്നുവിനെ വിളിച്ചിട്ട് ബത്തൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഹലോ ഹലോ മിന്നു, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? ഫ്രീ ആണോ? സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ വിളിച്ചതേ, ഞങ്ങളൊരു വീഡിയോന്റെ ഇടയിലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മിന്നുവിനോട് നേരിട്ട് ചോദിക്കാമെന്നുള്ള രീതിയിലാണ് വിളിച്ചത്. നമുക്കവിടെ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് വരുന്നത്? ക്ലാസ്സിന് ഇത്ര സമയം, ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയത്ത് തീരും, അങ്ങനെ ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു ടൈമിംഗിലാണോ ക്ലാസ് പോകുന്നത്? ക്ലാസിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല, കാരണം ഇപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 9 മണി തൊട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ അതൊരു 11 മണിയായി. പക്ഷേ സെയിം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് തന്നെ വേറെ വേറെ ടൈം ആയിരിക്കും ക്ലാസ്. പിന്നെ ക്ലിനിക്കൽസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഒരു ക്ലാസ്സിലെ പിള്ളേരെ തന്നെ 2-3 സെക്ഷനായിട്ട് തിരിക്കും. ഒരു സെക്ഷന് ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഒരു സെക്ഷന് വൈകിട്ടായിരിക്കും. ക്ലാസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിങ്ങും കാര്യങ്ങളും പറയാൻ പറ്റില്ല. ചില സമയം 8 മണി വരെ 9 മണി വരെ രാത്രി ക്ലാസ്സുള്ള സമയവും കാണും.
അത് അങ്ങനെ ഒന്നും ടൈമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന്റെ അവൈലബിലിറ്റി, ചില ആൾക്കാരെ ട്യൂബ്ലസി എന്ന് പറഞ്ഞാണെങ്കിൽ അവരുടെ കാര്യങ്ങളനുസരിച്ച് അതൊക്കെ അനുസരിച്ചാണ്. അതുപോലെ നമുക്ക് അവിടെ ബത്തൂമിയിൽ ക്ലാസ്സിൽ നമ്മളല്ലാതെ ബാക്കിയുള്ള മലയാളികൾ ഉണ്ടാവാറുണ്ട്. സാധാരണ എങ്ങനെയാണ് കഴിഞ്ഞ ബാച്ചുകളൊക്കെ നോക്കുന്ന സമയത്ത് മലയാളി സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു? ഇവിടെ മലയാളി സ്റ്റുഡൻസ് എന്ന് പറയാൻ ഞങ്ങളാണ് ആദ്യത്തെ ഫുള്ളായിട്ട് കുറേ മലയാളീസ് വന്നത് ഞങ്ങളായിരുന്നു. MD4 എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ജൂനിയേഴ്സ് ആണ്. ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയിൽ കയറിയവരും പിന്നെ ഇപ്പോൾ ഒക്ടോബറിൽ കയറിയവരും. ആ ബാച്ചിലൊക്കെ അത്യാവശ്യം മലയാളീസ് ഉണ്ട്, അല്ലാണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ബാച്ചിലൊന്നും മലയാളീസ് ഇല്ല. ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്. അതുപോലെ നമുക്ക് ജോർജിയയിൽ കടാവർ ഇല്ലല്ലോ, അപ്പോൾ കടാവർ ഇല്ലാതെ എങ്ങനെയാണ് നമ്മളവിടെ പഠിക്കണത്? ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റിമുലേറ്റർ വെച്ചിട്ടാണോ പഠിക്കണത്? കടാവർ നമുക്ക് അവൈലബിൾ അല്ല, കാരണം ജോർജിയൻ ഓർത്തഡോക്സ് റൂളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടാവർ യൂസ് ചെയ്യാൻ പാടില്ല ഇവിടെ. അപ്പം നമ്മൾ ഡമ്മിയാണ് യൂസ് ചെയ്യുന്നത്. ഡമ്മിയിൽ തന്നെ ആയാലും എല്ലാം കറക്റ്റായിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വന്ന ആ കുട്ടിയൊക്കെ തന്നെ IV എടുക്കാനും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ക്ലിനിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് തന്നെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു കേസസും കാര്യങ്ങളൊക്കെ ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഞാൻ പറഞ്ഞില്ല 24/7 ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യണില്ല ഇൻ ദ സെൻസ് നമുക്ക് എന്തായാലും സാറ്റർഡേ സൺഡേ ഇവിടെ ഹോസ്പിറ്റൽ ഹോളിഡേ ആണ്. അപ്പോൾ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അങ്ങനെ ആൾക്കാർ വന്ന് ഒപ്പി എടുക്കലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ അതാണ് കേസസ് ഒക്കെ നമുക്ക് കുറവൊക്കെ. പിന്നെ പുറത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരും സെയിം ഒക്കെ തന്നെയാണ്, ഡമ്മി വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. നാട്ടിലെ വെച്ചൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ ഒരുപാട് ഇപ്പം എന്തൊരു കാര്യത്തിലെടുത്താലും ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ എടുത്താലും ഒരുപാട് കേസസ് ഉണ്ട്. അപ്പം നാട്ടിൽ വെച്ച് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ജോർജിയയിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് അയക്കുന്ന പൈസ എടുക്കാൻ പറ്റും? ബാങ്കിങ് ഒക്കെ നമ്മുടെ നാട്ടിൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പം ആരുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക, എന്തുവേണോ നമ്മുടെ അക്കൗണ്ടിലോട്ട് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഇന്റർനാഷണൽ കാർഡ് ആയിരിക്കണം. ഇപ്പൊ SBI ആണെങ്കിൽ ഗ്ലോബൽ കാർഡ് എന്ന് പറഞ്ഞ കാർഡ് ഉണ്ട്. ഇപ്പൊ ഫെഡറൽ ആണെങ്കിലും ഫോറിൻ കാർഡ് ഉണ്ട്. എല്ലാ ബാങ്കിലും ഒരു ഫോറിൻ കാർഡ് കാണും. അപ്പൊ ആ കാർഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാനുള്ള. ആ കാർഡിലോട്ടായിരിക്കും വീട്ടുകാർ ക്യാഷ് ഇടാനുള്ളത്. അത് ഇവിടുത്തെ ഏത് ATM വേണമെങ്കിലും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബത്തൂമി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? ബത്തൂമി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് തന്നെ ഫുള്ളി ടൂറിസം ആണ് മെയിൻ ആയിട്ട് ഇവരുടെ. അതുകൊണ്ട് എവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ എന്റർടൈൻ ആവാനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലാക്ക് സീയില് പെബിൾ ബീച്ച് ആണത്. ബ്ലാക്ക് സീ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും വന്ന് ആദ്യം നോക്കണ ഈ ഒരു സീന്റെ തന്നെയാണ്. ആ ഒരു സീ സൈഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ വേൾഡ് ഫേമസ് ആയ അലിയാനിനോ സ്റ്റാച്ചു, ആൽഫബറ്റിക് ടവർ, ഫെറസ് വീൽ, അതേപോലെ ആ ഒരു ഈ ഓൾമോസ്റ്റ് ഈ ബത്തുമി എന്ന് പറഞ്ഞ ഒരു സീ സൈഡാണ് ഫുള്ളി. നമുക്ക് എവിടെ തിരിഞ്ഞാലും കടൽ കാണാൻ പറ്റും. അതാണ് ബത്തുമി എന്ന് പറയുന്നത്. ബത്തുമിന്റെ ഒരു സൈഡ് ഫുൾ കടലാണ്. ആ ഒരു കടലിലാണ് ഈ ടർക്കി ബോർഡർ വരെയുള്ളത്. ടർക്കി ബോർഡർ എന്ന് പറയുമ്പോൾ ബത്തൂമിയിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. സർപ്പി എന്ന് പറയും, അവിടെ നിന്നാണ് ടർക്കി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് ഈ ബത്തൂമിന്റെ സൈഡാണ്. പിന്നെ മോള് 2-3 മാളുണ്ട്. ഒരു മോള് ഫുള്ളി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഫുള്ളി ആയിട്ടുള്ളത്. ബാക്കി 2 മോള് ഡ്രസ്സും കൊണ്ട് ബാക്കി ഉള്ള കാര്യങ്ങളും ജ്വല്ലറീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. യൂറോപ്യൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതെല്ലാ ഒരു സ്റ്റേറ്റിലും മാർക്കറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണുമല്ലോ പുറത്താകുമ്പോൾ. എന്ന് വെച്ചാല് പബ്ലിക് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഹാപ്പനിങ് സ്ഥലമാണ് ഈ യൂറോപ്യൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ എന്തൊരു പാർട്ടി ആയാലും അല്ലെങ്കിൽ ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ എല്ലാം ഉണ്ട്. ബത്തുമിയിൽ ഫുള്ള് കാണാനാണ് കൂടുതലുള്ളത്. പക്ഷെ ഒരു 1-1.5 ദിവസത്തേക്ക് കാണാനുള്ളതേ ഉള്ളൂ. കാരണം സിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് വാസ്റ്റ് ഒന്നും അല്ല. നമുക്ക് ബത്തുമിയിലുള്ള കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് നോർമൽ ഒരു കാലാവസ്ഥ നേരിടുന്ന കുട്ടികളല്ലേ? ക്ലാസ് തുടങ്ങുന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ കറക്റ്റ് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് വിന്ററിലാണ്. വിന്ററിൽ എന്ന് പറയുമ്പോൾ ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു മിഡിൽ, അത് ആ സമയത്താണ് ക്ലാസ് തുടങ്ങുന്നത്. ആ സമയത്ത് നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെം ഫുൾ നമ്മൾ ഭയങ്കര തണുപ്പായിരിക്കും. സ്നോഫോൾ വീഴും. നോർമൽ ഡ്രസ്സ് ഒരിക്കലും ഇവിടെ ഇടാൻ പറ്റില്ല. നമ്മൾ ജാക്കറ്റും ബൂട്ടും തന്നെ യൂസ് ചെയ്യേണ്ടി വരും. തേർമൽസ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സെക്കൻഡ് സെമസ്റ്ററും സ്റ്റാർട്ടിങ് നല്ല തണുപ്പ് തന്നെയാണ്. നമ്മളിവിടെ സമ്മറിൽ നമ്മളിവിടെ ഇല്ല. ആക്ച്വലി സമ്മറിലാണ് നമുക്ക് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞ് നാട്ടിൽ നമ്മൾ പോകണേ. സമ്മറിന്റെ തുടക്കത്തിൽ നമുക്ക് വെക്കേഷൻ ഇടും. എന്ന് പറഞ്ഞാൽ ഇവിടെ പക്കാ സമ്മർ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്. പിന്നെ ഒക്ടോബർ വീണ്ടും തണുപ്പാവും. ഒക്ടോബർ ടു മെയ് വരെ നമുക്ക് ഇവിടെ തണുപ്പായിരിക്കും. പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നല്ല ചൂട്. അപ്പോൾ ജൂൺ ജൂലൈ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജൂലൈയിൽ നമ്മൾ
ക്ലാസ് തീരും ഒക്ടോബറിലെ, പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പൊ ഓക്കെ മിന്നു, താങ്ക് യു. അപ്പൊ മിന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മിന്നുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മിന്നുമായിട്ട് കോള് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോള് ബുക്ക് ചെയ്ത് മിന്നുവിനോട് സംസാരിക്കാൻ പറ്റും. സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ബത്തൂമിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബത്തൂമിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിലേക്ക് വിളിക്കുക. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റും. അപ്പൊ ആരെങ്കിലും MBBS നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ MBBS ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചാനലിലേക്ക് പോയി നോക്കുക, വീഡിയോസ് ഒക്കെ കാണുക, കൂടുതൽ കാര്യങ്ങൾ അറിയാം.